ഈ പ്രോബ്ലം കഴിഞ്ഞ സെക്ഷനിൽ ചെയ്യേണ്ടതായിരുന്നു. പ്രൂവ് ദാറ്റ് സൈൻ 60 കോസ് 30 പ്ലസ് കോസ് 60 സൈൻ 30 ഈസ് ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സൈൻ 60 കോസ് 30 പ്ലസ് കോസ് 60 സൈൻ 30, ഇത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണെങ്കിൽ സൈൻ എ പ്ലസ് ബി ആണ്. ഇവിടെ എയ്ക്ക് വരാൻ 60 എന്ന് കൊടുക്കണം, ബിക്ക് വരാൻ 30 എന്ന് കൊടുക്കണം. അപ്പോൾ സൈൻ 60 പ്ലസ് 30 എന്ന് വരും, സൈൻ 90 എന്ന് വരും, സൈൻ 91 ആണ്. അടുത്ത പ്രോബ്ലം, ടാൻ എ ഈസ് ഈക്വൽ ടു 3/5 ആൻഡ് എ ഈസ് അക്യൂട്ട്, ഫൈൻഡ് സൈൻ 2 എ. സൈൻ 2 എയ്ക്കുള്ള ഫോർമുല നമുക്കറിയാം, 2 tan A/1 + tan² എന്നറിയാം. അതിൽ ടാൻ എയ്ക്ക് വരാൻ 3/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. താഴെ ടാൻ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ 3/4 ദി ഹോൾ സ്ക്വയർഡ്. അപ്പം 2 × 3/4 / 1 + 3/4 ദി ഹോൾ സ്ക്വയർഡ്. അതിനെ സിംപ്ലിഫൈ ചെയ്യാനൊന്നും നിൽക്കണ്ട. അടുത്ത പ്രോബ്ലം, പ്രൂവ് ദാറ്റ് സൈൻ 3A/sin A - cos 3A / cos A ഈസ് ഈക്വൽ ടു 2. ഇവിടെ സൈൻ 3A ഫോർമുല നമുക്കറിയാം, 3 sin A - 4 sin³A / sin A - cos 3A ഫോർമുല 4 cos³A - 3 cos A / cos A. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ സൈൻ എ കോമൺ ആണ്, അപ്പോൾ സൈൻ എ പുറത്തെടുത്തു, ബാക്കി 3 - 4 sin² / sin A എന്ന് വരും. മൈനസ് ഇവിടെ കോസ് എ പുറത്തെടുത്തു, അപ്പോൾ കോസ് എ ഇൻറ്റു 4 cos² - 3 cos A. ഈ സൈനെയും ഈ സൈനെയും വെട്ടിപ്പോവും, ഈ കോസ് എയും ഈ കോസ് എയും വെട്ടിപ്പോവും, ബാക്കി വരുന്നത് 3 - 4 sin² - 4 cos² - 3. ഈ ബ്രാക്കറ്റ് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ 3 - 4 sin² - 4 cos² - -3. 3 + 3 = 6 ആണെന്നറിയാം. ഇവിടെ -4 കോമൺ എടുത്തോ, -4 × sin² + cos² sin² + cos² 1 ആണ്. അപ്പോൾ 6 - 4 × 1 = 6 - 4 = 2. അടുത്തത്, ഫൈൻഡ് ദി വാല്യൂ ഓഫ് 3 sin 15° - 4 sin³ 15°. ഈ ഫോർമുല, ഇത് ഈ ഫോർമുലയുടെ രൂപത്തിലാണ്, 3 sin θ - 4 sin³θ എന്നുള്ള ഫോർമുലയുടെ രൂപത്തിലാണ്. ആ ഫോർമുല എന്ന് പറയുന്നത് sin³θ ആണ്. അപ്പം തീറ്റയ്ക്ക് പകരം 15 കൊടുത്താൽ 3 sin 15 - 4 sin³ 15 = sin³ 15, sin 45 is 1/√. അടുത്തോളം, sin³A/sin A + cos³A / cos A = 4 cos² A എന്ന് പ്രൂവ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സൈൻ 3A പകരം 3 sin A - 4 sin³A / sin A + cos³A പകരം 4 cos³A - 3 cos A / cos A. ന്യൂമറേറ്ററിൽ സൈൻ എ കോമൺ, സൈൻ എ പുറത്തെടുക്കുമ്പോൾ 3 - 4 sin² 3 - 4 sin² / sin A എന്ന് വരും, പ്ലസ് ഇവിടെ നിന്ന് കോസ് എ പുറത്തെടുക്കണം. കോസ് എ പുറത്തെടുക്കുമ്പോൾ 4 cos² - 3 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ കോസ് എ. ഈ സൈനെയും സൈനെയും വെട്ടിപ്പോവും, ഈ കോസെയും വെട്ടിപ്പോവും, ബാക്കി വരുന്നത് 3 - 4 sin² + 4 cos² - 3. 3 - 3 ക്യാൻസലായിപ്പോകും. 4 കോമൺ എടുത്താൽ 4 × ആദ്യം കോസ്ക്വേഡ് എഴുതും, -sin² എഴുതും. കോസ്ക്വേഡ് - sin² എന്ന് പറഞ്ഞാൽ cos²A ആണ്. അപ്പോൾ 4 cos² A എന്ന് വരും ആൻസർ. അടുത്തോളം, ഇഫ് സൈൻ എ ഈസ് ഈക്വൽ ടു 3/5, എ ഈസ് അക്യൂട്ട്, ഫൈൻഡ് sin²A, cos²A, sin³A, and cos³A. അപ്പോൾ സൈൻ എയുടെ വാല്യൂ തന്നിട്ടുണ്ട് 3/5. അപ്പോൾ ഒരു ട്രയാംഗിൾ വരയ്ക്കുക, അതിൽ ഒരു ആംഗിൾ A എന്ന് മാർക്ക് ചെയ്യുക. റൈറ്റ് ട്രയാംഗിൾ ആണ് വരയ്ക്കേണ്ടത്, എൻ്റെ ഒരു ആംഗിൾ A എന്നുള്ള മാർക്ക് ചെയ്യുക. ആ എയ്ക്ക് ഓപ്പോസിറ്റ് സൈഡ് 3 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ എയ്ക്ക് ഓപ്പോസിറ്റ് 3, ഇവിടെ 3 മാർക്ക് ചെയ്യുന്നു, ഹൈപ്പോട്ടന്യൂസ് 5 മാർക്ക് ചെയ്യുന്നു. അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് അറിയത്തില്ല, എക്സ് എന്ന് കൊടുക്കുന്നു. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു, ഇത് ബേസ് ആണ്. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 5² അപ്പോൾ x²+9 3²9 = 5² 25. അപ്പോൾ x²=25 - 9 റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി = 16. അപ്പോൾ x=4 എന്ന് കിട്ടും, അഡ്ജസൻറ്റ് സൈഡ് 4 എന്ന് കിട്ടും. ഇനി കോസെ കണ്ടുപിടിക്കാം. കോസെ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസൻറ്റ് സൈഡ് xx എന്ന് പറഞ്ഞാൽ 4 / 5. അപ്പോൾ സൈൻ എ കിട്ടി, കോസെ കിട്ടി. സൈൻ 2 എ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2 sin A cos A. അപ്പോൾ 2 × 3/5 × 4/5 = 24/25 എന്ന് കിട്ടും. കോസ് 2A ഫോർമുലയുണ്ട്, 2 cos² - 1 എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യുന്നു. കോസ് എയ്ക്ക് വരും 4/5. അപ്പം 2 × 4/5 ദി ഹോൾ സ്ക്വയർഡ് - 1. അടുത്തത്, സൈൻ 3A ഫോർമുല എഴുതണം. സൈൻ 3A ഫോർമുല 3 sin A - 4 sin³A. സൈൻ എയുടെ വാല്യൂ 3/5 ആണ്. അപ്പോൾ 3 × 3/5 - 4 × 3/5³. അടുത്ത, കോസ് 3A വാല്യൂ, കോസ് 3A = 4 cos³A - 3 cos A. കോസ് എയ്ക്ക് വരും 4/5 കൊടുക്കണം. അപ്പോൾ 4 × 4/5 ദി ഹോൾ ക്യൂബ് - 3 × 4/5. ഇങ്ങനെ ചെയ്താൽ മതി, സിംപ്ലിഫൈ ചെയ്യണമെന്നില്ല.